നമസ്കാരം. മനുഷ്യന്റെ കണ്ണില്ലാത്ത ക്രൂരതകളുടെ വാർത്തകളാണ് ദിനംപ്രതി നമുക്ക് ചുറ്റും കേൾക്കുന്നത് കാണുന്നത്. അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതല്ലാതെ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. സ്വന്തം ഭാര്യയെ മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ച് കൊല്ലുന്ന ഭർത്താവ്, സ്വന്തം കുഞ്ഞിനെ പാറപ്പുറത്ത് അടിച്ചു കൊല്ലുന്ന മാതാവ് തീരുന്നില്ല. ഇങ്ങനെ ക്രൂരതകളുടെ ഒരു വലിയ കെട്ടാണ് ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അഴിച്ചു വയ്ക്കുന്നത്. ഇത് കെട്ടുകഥകളോ വെറും ചമച്ചെടുക്കുന്ന കഥകളോ അല്ല, നമുക്ക് ചുറ്റും നിത്യവും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോഷ്യൽ മീഡിയ വ്യാപകമായതോടെ മൂടിവെക്കപ്പെടാവുന്ന ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ ഇപ്പോൾ പുറം ലോകം അറിയുന്നുമുണ്ട്. സഹജീവികളോടുള്ള മനുഷ്യൻ്റെ കരുണ എവിടെയോ വറ്റിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഈ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ പാലക്കാടിനടുത്ത് തിരുവിഴാംകുന്നിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. തിരുവിഴാംകുന്ന് വനമേഖലയിൽ ഒരു പിടിയാന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്രൂരതയ്ക്കിരയായി എന്നുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലാകെ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. അത് വെറുമൊരു പിടിയാന മാത്രമായിരുന്നില്ല, ഗർഭിണിയായ ഒരു പിടിയാനയായിരുന്നു. ഈ പ്രദേശത്ത് കൈതച്ചക്കയിൽ പടക്കം വച്ചതിനെ തുടർന്ന് ആ കൈതച്ചക്ക ഈ ആന ഭക്ഷിക്കാനിടയാകുകയും അതേ തുടർന്ന് അതിൻ്റെ വായയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ വിവരമറിഞ്ഞ് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി ഈ ആനയെ പരിചരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. രണ്ട് നാട്ടാനകളെ കൊണ്ടുവന്ന് പരിചരണവും മറ്റുമൊക്കെ നൽകിയിരുന്നു. പക്ഷേ അസഹനീയമായ ഒരു വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ടാകണം. അത് ഏറെ നേരം വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നത് മൂലം അതിൻ്റെ ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറുകയും അങ്ങനെ ആന മരണപ്പെടുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സൂചിപ്പിച്ച കാര്യം അതുതന്നെയാണ്. ശ്വാസകോശത്തിൽ വെള്ളം അടിഞ്ഞതിനെ തുടർന്നാണ് ആ ആന ചരിഞ്ഞത് എന്നാണ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് കിട്ടുകയുണ്ടായി. ആ പിടിയാന ഗർഭിണിയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവനെയല്ല, രണ്ട് ജീവനെയാണ് ഒറ്റയടിക്ക് നമ്മൾ ഇല്ലാതാക്കിയത്. മനുഷ്യൻ്റെ ഈ ക്രൂരതയ്ക്ക് ശരിക്കും ഇതിനോട് ഉപമിക്കാൻ മറ്റൊരു ക്രൂരത ഇല്ല തന്നെ. കാരണം സഹജീവികളോട് കാണിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ മനോഭാവം നമുക്കറിയാം. അദൃശ്യമായ ഒരു വൈറസിന് മുന്നിൽ പകച്ചു നിന്നവരാണ് മനുഷ്യർ. പക്ഷേ അതിൻ്റെ ആ ഒരു മഹാമാരിയുടെ ഒരു കാലഘട്ടം അവസാനിച്ചു എന്ന് കരുതി തന്നെ ഇപ്പോൾ എല്ലാവരും വളരെ ഫ്രീയായി ഇടപെടുന്നു, പെരുമാറുന്നു, വീണ്ടും ആ അഹങ്കാരം മനസ്സിലേക്ക് കടന്നു വരുന്നു. അത്തരം കാഴ്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മിണ്ടാപ്രാണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം, പ്രമുഖർ അടക്കമുള്ളവർ ഈ ഒരു സംഭവത്തോട് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ്. ഇന്നിപ്പോൾ നടൻ പൃഥ്വിരാജ് വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ ആനയുടെ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരിച്ചിരിക്കുന്നത്. മനുഷ്യൻ എത്ര കൊണ്ടാലും എത്ര കേട്ടാലും പഠിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുപോലെ പ്രകൃതി സ്നേഹികളും മനുഷ്യ സ്നേഹികളുമായുള്ള ഒട്ടനവധി പേർ ഈ ഒരു വിഷയം വലിയ മുഖവിലക്കെടുക്കുകയും അതൊരു വലിയ ചർച്ചാ വിഷയമൊക്കെ ആയി ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളൊന്ന് മനസ്സിലാക്കണം, പ്രകൃതിക്ക് മുമ്പിൽ വളരെ നിസ്സാരരാണ് മനുഷ്യർ. ഒരു മഹാമാരി അല്ലെങ്കിൽ ഒരു മഹാപ്രളയം തൊട്ടു മുന്നിൽ വന്നു നിന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോകുന്ന നിസ്സാരനായ ആ ഒരു മനുഷ്യനാണ്. തന്നെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ഒരു മിണ്ടാപ്രാണിയോട് ഇത്തരത്തിൽ വളരെ ക്രൂരമായി പെരുമാറിയത് എന്നോർക്കണം. ഈ ആനയുടെ കാര്യമൊക്കെ പറയുമ്പോൾ, ഒരു നേരത്തെ വിശപ്പിനായി ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു യുവാവിനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ഒരു മിണ്ടാപ്രാണിയോട് ഇത്തരത്തിൽ ക്രൂരമായി എന്ന് പെരുമാറിയെന്ന് കേട്ടാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. എങ്കിലും വളരെ അപലപനീയമായ ഒരു സംഭവം തന്നെയാണ് ഈ അരങ്ങേറിയത്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, ഇത്തരത്തിലുള്ള ക്രൂരതകൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ആർഷഭാരത സംസ്കാരം വിശ്വമാനവികതയ്ക്ക് പകർന്നു നൽകിയ മഹത്തായ ഒരു സന്ദേശമുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള സകല ജീവികൾക്കും സുഖം ഭവിക്കട്ടെ. പക്ഷേ അങ്ങനെയാണോ ഇന്നിപ്പോൾ കാണുന്നത്? ഏതായാലും വളരെ നിർഭാഗ്യകരമായ ദുഃഖകരമായ ഒരു സംഭവമായി പോയി ഈ മിണ്ടാപ്രാണിയോട് മനുഷ്യൻ ചെയ്ത ഈ ഒരു ക്രൂരത. ഏതായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ വലിയൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള കണ്ണില്ലാത്ത ക്രൂരതകൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള പ്രാർത്ഥന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.